ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോട് കൂടെ ആയിരിക്കുന്ന നിമിഷം ഇതാ ഇവിടെ ഈ തിരുവോസ്തിയിൽ അൾത്താരയിൽ ത്രിത്വൈക ദൈവം ഇറങ്ങി വസിക്കുന്നു. നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. ഹൃദയങ്ങൾ തുറന്ന് തമ്പുരാന് ഇടം കൊടുത്തുകൊണ്ട് സജീവനായി വിശുദ്ധ ഓസ്തിയിൽ എഴുന്നള്ളിരിക്കുന്ന തമ്പുരാനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് വരവേൽക്കാം. സജീവനായി നിറസാന്നിധ്യമായി അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ എന്റെ ഹൃദയത്തിന്റെ നാഥനായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അവിടുത്തെ പാടി പുകഴ്ത്തിക്കൊണ്ട് നമുക്ക് ഏറ്റുപാടാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ദൈവ സാന്നിധ്യമാ ദൈവത്തിന്റെ സാമീപ്യമാ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക. ധന്യമായ ഈ നിമിഷത്തിൽ ദൈവ സാമീപ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്ന തമ്പുരാനെ വെളിച്ചമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം സാന്നിധ്യമായിട്ട് ആയിരിക്കുന്ന തമ്പുരാനെ നമുക്ക് അനുഭവിച്ചറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം വെളിച്ചമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, വചനം എമ്മാനുവേലായി ദൈവം നമ്മുടെ കൂടെയായി. തമ്പുരാനെ നീ ഞങ്ങളുടെ കൂടെയാ, ഞങ്ങളുടെ ഹൃദയത്തില, ഞങ്ങളുടെ ജീവിതത്തിൽ നീ നിന്റെ സാന്നിധ്യമായിട്ട് നിറവായിട്ട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ വസിച്ചുകൊണ്ട് ഈ അൾത്താരയിൽ ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന തമ്പുരാനെ ഞങ്ങളിൽ നിന്റെ സാന്നിധ്യമേകാൻ അപ്പമായി ആഹാരമായി നീ തീർന്നുവല്ലോ. നിന്റെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ സാന്നിധ്യത്തോടെന്നും ചേർന്ന് നിൽക്കാനായിട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നീ കൃപയേകണമേ. പ്രകാശം ലോകത്തിലേക്ക് വന്നു. എന്നാൽ മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:19 ഇങ്ങനെ പറയും, ഇതാണ് മനുഷ്യന്റെ ശിക്ഷാവിധി. വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും
വെളിച്ചത്തെക്കാളധികമായി അന്ധകാരത്തെ സ്നേഹിച്ച മനുഷ്യൻ. സൃഷ്ടിയുടെ പുസ്തകത്തില് നാം കാണുന്നു ദൈവം എല്ലാം സൃഷ്ടിച്ച ശേഷം മനുഷ്യനെ അതിന്റെ അധിപനായിട്ട് എല്ലാത്തിനും നേതാവായിട്ട് ഏദൻ തോട്ടത്തിലാക്കി. നിറസാന്നിധ്യമായിട്ട് ഏദൻ തോട്ടത്തിൽ ആദ്യ പിതാക്കന്മാർ മാതാപിതാക്കന്മാരോടൊപ്പമായിരുന്ന ദൈവത്തെ രാത്രിയിൽ സായങ്കാലത്തുലാത്തുന്ന തമ്പുരാനെ ആദ്യ മാതാപിതാക്കന്മാർ അനുഭവിച്ചറിഞ്ഞു. ദൈവം ഏദൻ തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം ആദ്യ മാതാപിതാക്കന്മാർ കേട്ടു. ബൈബിൾ അനുഭവത്തിൽ ഇങ്ങനെയാ പറയുക, ദൈവമേ പറുദീസായിലെ അനുഭവം നീ ഞങ്ങൾക്ക് നൽകാനായി വിശുദ്ധ കുർബാനയില് ഈ അൾത്താരയില് ഞങ്ങളുടെ മധ്യേ നീ ആയിരിക്കുന്നുവല്ലോ തമ്പുരാനെ. നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ അന്ധകാരത്തിൽ പ്രകാശമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും വസിക്കുന്ന നിന്നെ അനുഭവിച്ചറിയാൻ തമ്പുരാനെ നീ കൃപയേകണമേ. ഞങ്ങൾക്ക് നീ ശക്തി തരണമേ. ഞങ്ങളിൽ നീ നിറവാകണമേ. നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും നമുക്ക് അർപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്വന്തം വീടും ദേശവും ഉപേക്ഷിച്ച് ദൈവം ചൂണ്ടിക്കാണിച്ചത് ദേശത്തേക്ക് പോകുവാന അബ്രാഹത്തിന് വിളിയുണ്ടായത്. തന്റെ കുടുംബത്തെയും ബന്ധുക്കളെയും ഒക്കെ ചേർത്ത് തനിക്കുള്ള സമ്പത്തുമായിട്ട് ദൈവം കാണിച്ച സ്ഥലത്തേക്ക് പോയ അബ്രാഹത്തിന്, പിതാവായ അബ്രാഹത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം ഒന്നു മാത്രമാ ശക്തിയായുണ്ടായിരുന്നത്. കാനായിലെത്തുമ്പോഴും കാനായിലെ ക്ഷാമത്തില് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നപ്പോഴും തനിക്കെതിരായി തദ്ദേശവാസികൾ യുദ്ധത്തിന് വന്നപ്പോഴും മോറിയാമലയിലേക്ക് തന്റെ ഏകമകനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുമ്പോഴും വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് ഒന്നു മാത്രമാ ഉണ്ടായിരുന്നത്, ദൈവം തന്നെ സംരക്ഷിക്കുന്നു, ദൈവം തന്റെ കൂടെയുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ താൻ ആയിരിക്കുന്നു എന്ന ചിന്ത മാത്രം. അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ നടന്നുപോകുന്ന വഴികളില്, ഞങ്ങളുടെ ജീവിത പന്ഥാവില് നിന്റെ സാമീപ്യം മാത്രമാ ഞങ്ങൾക്ക് ശക്തിയേകുക. ഞങ്ങളുടെ ഹൃദയങ്ങളില് ആയിരിക്കുന്ന നിന്റെ നിറസാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നിൽ നിന്ന് ശക്തി സ്വീകരിച്ച്
ജീവിതത്തിൽ മുന്നേറാൻ നീ കാണിച്ചു തരുന്ന പന്ഥാവിലൂടെ മുന്നേറുവാൻ മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടേറുമ്പോൾ, നിരാശയിൽ ഞങ്ങൾ തളരുമ്പോൾ, ഞങ്ങൾക്ക് വഴിമുട്ടുമ്പോൾ, ഇനി മുന്നോട്ട് പോകുവാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ, ദൈവമേ നിന്റെ സാന്നിധ്യം ഞങ്ങൾ അറിയട്ടെ. അൾത്താരയിലിരിക്കുന്ന ഈശോ, അൾത്താരയിൽ മാത്രമല്ല ഓരോ ദിവ്യബലിയിലും ദിവ്യ സാന്നിധ്യമായിട്ട് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്ന നീ സദാകാലം എന്റെ കൂടെയുണ്ട് എന്ന് എന്നെ നീ സമയം എല്ലായ്പ്പോഴും അനുസ്മരിപ്പിക്കണമേ തമ്പുരാനെ. നിന്നെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട്, നിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന്റെ സാന്നിധ്യമായി ജീവിതത്തിൽ അബ്രാഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന തമ്പുരാനെ, ഞങ്ങളുടെ കൂടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെയും നീ ഉണ്ടാകണമേ. ഇത്
എത്ര വലിയ സ്നേഹമാ പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവം മക്കളെ ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും ആദ്യം മുതലുണ്ടായിരുന്നതും കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ഞങ്ങൾ സ്പർശിച്ചതുമായ കാര്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരമാ വിവരിക്കുക. കണ്ടാലും എത്ര വലിയ സ്നേഹമാ പിതാവ് നമ്മോട് കാണിച്ചിരിക്കുക. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ദൈവം എത്രത്തോളമാ നമ്മെ സ്നേഹിച്ചത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 ഇപ്രകാരം ഉത്തരം പറയും. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹം ഭൂമിയിൽ അവതരിച്ചപ്പോൾ അത് ഈശോയായി ഇമ്മാനുവേലായി. ദൈവം നമ്മുടെ കൂടെ ആയപ്പോൾ നമ്മുടെ രക്ഷകനായി. ഈശോയുടെ സ്നേഹം നമ്മളിലേക്ക് നിറസാന്നിധ്യമായി ഒഴുക്കുവാൻ ഈശോ അപ്പമായി. നമുക്കനുദിനം ശക്തി നൽകാൻ അപ്പം നമുക്ക് ആഹാരമായി തീർന്നു. ഇതാ വിശുദ്ധ കുർബാനയുടെ രഹസ്യം. ദൈവം അപ്പമായി, ദൈവം ആഹാരമായി, ദൈവം എന്റെ ജീവിതത്തിന് ശക്തിയായി. ദൈവസ്നേഹം സ്നേഹമായി എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇപ്രകാരമാണ്. ഈശോ തനിക്കുള്ളവരെ വളരെയധികം സ്നേഹിച്ചു. അവിടെ അത്താഴ സമയത്ത് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കൂ. ഓരോ വിശുദ്ധ കുർബാനയിലും അന്ത്യത്താഴവേളയില് ഈശോ പറഞ്ഞ ഇതേ വാക്കുകള് ഉച്ചരിച്ചുകൊണ്ട് തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, ഇത് നിങ്ങൾക്കു വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ ശരീരം, നിങ്ങളിത് എടുത്തു ഭക്ഷിക്കുവിൻ. നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടി ഞാൻ തരുന്നത് എന്റെ ശരീരമാ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ നിത്യജീവനുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6 വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടി ഞാൻ തരുന്നത് എന്റെ ശരീരമാ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നല്ല ദൈവമേ, നല്ല തമ്പുരാനെ, നിത്യജീവൻ പ്രാപിക്കാനായിട്ട് അനുദിനം ഞങ്ങള് വിശുദ്ധ കുർബാനയിൽ നിന്നെ സ്വീകരിക്കുന്നു.
നിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാതെ, നിന്റെ ശക്തിയെ മനസ്സിലാക്കാതെ, നിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെ വിശുദ്ധ കൃപാനയ്ക്കണഞ്ഞ ഓരോ നിമിഷത്തെയും കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു, പശ്ചാത്തപിക്കുന്നു. സുഹൃത്തപുത്രനെ പോലെ, സ്നേഹപിതാവിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന സുഹൃത്തപുത്രനെ പോലെ, നിന്റെ സ്നേഹം ഇനിയും അനുഭവിക്കാനായിട്ട് കർത്താവെ നിന്റെ പക്കലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നു. തെറ്റുകളൊന്നും നോക്കാതെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിക്കുന്ന തമ്പുരാനെ, നിന്റെ സ്നേഹ സാമീപ്യത്തിലിരുന്നു കൊണ്ട് നിന്റെ കരുണയും സ്നേഹവും സദാസമയം അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് നീ കൃപയേകണമേ. വിശുദ്ധ കുർബാനയിലെ സ്നേഹത്തിന്, കാരുണ്യത്തിന് നമുക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരുമൊന്നായിരിക്കുന്നതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളയിടമേ. വിശുദ്ധ കുർബാന ഒന്നിപ്പിന്റെ രഹസ്യമാണ്. അനേകം ഗോതമ്പ് മണികൾ ഒന്നുചേർന്ന് അപ്പമായിരിക്കുന്നത് പോലെ, അപ്പമാകുന്നത് പോലെ ക്രിസ്തീയ സമൂഹം മുഴുവനും ഒന്നായി ചേർന്ന് ദിവ്യകാരുണ്യത്തില് ഒരേ അപ്പമായിട്ട് രൂപാന്തരപ്പെടാനുള്ളവര, ഒരേ കൂട്ടായ്മയില് ഒന്നിച്ചു വസിക്കാനുള്ളവര, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നീ കാണുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ച് സഹോദരമായി പോയി രമ്യപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക. തമ്പുരാന്റെ അരുളപ്പാടിത വിരോധം മൂലം വിഘടിച്ചു നിൽക്കുന്ന കുടുംബങ്ങള്, സമൂഹങ്ങള്, രാജ്യങ്ങള്, ദേശങ്ങള്, മനുഷ്യവർഗങ്ങള് കർത്താവിന്റെ മുൻപില് ഇവരെയെല്ലാം നമുക്ക് സമർപ്പിക്കാം. തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടിടത്തെല്ലാം തമ്പുരാൻ നൽകിയത് സ്നേഹവും സമാധാനവുമാണ്. സ്നേഹവും സമാധാനവും ഒന്നിപ്പിന്റെ ചൈതന്യമാണ്.
നമ്മുടെ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ചൈതന്യം നിറയാനായിട്ട് തമ്പുരാന്റെ സന്നിധിയിൽ സദാകാലം നമുക്കായിരിക്കാം. ദൈവം നമ്മുടെ കൂടെയാകുമ്പോഴാ, ദൈവം നമുക്ക് കൂട്ടിനുള്ളപ്പോഴാ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശക്തി നമുക്ക് ലഭിക്കുക. സ്നേഹം എന്തൊക്കെയാണ് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തില് 1 13 അധ്യായത്തിൽ പറയുന്നുണ്ട്. സ്നേഹം കലഹിക്കുന്നില്ല, സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം മറ്റുള്ളവരുടെ നന്മയെ ആഗ്രഹിക്കുക. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക എന്ന് തമ്പുരാനെ നീ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. സഹോദരനുമായി രമ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളില് ഒന്നിപ്പിന്റെ ചൈതന്യം വിതരാൻ ശക്തിയായിട്ട് തമ്പുരാനെ നീ ഞങ്ങളുടെ ഹൃദയങ്ങളില് എന്നും ഇറങ്ങി വസിക്കണമേ. ശിഷ്യർക്കു വേണ്ടി നീ പ്രാർത്ഥിച്ച ഒന്നിപ്പിന്റെ ചൈതന്യം ലോകാവസാനത്തോളം ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു നീ ഞങ്ങൾക്കെന്നും നൽകണമേ. ഭിന്നിച്ചു കഴിയുന്ന നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഒക്കെ തമ്പുരാന്റെ മുൻപിൽ കൊണ്ടുവന്ന് വിരോധം അവരിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി സർവരെയും ആശീർവദിക്കുന്ന തമ്പുരാന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് തലകുനിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സാധ്യ